ഹായ് അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ. പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ വിരുന്നുകാരൊക്കെയുള്ള ഒരു ദിവസത്തെ വിശേഷങ്ങളൊക്കെയാണ്. അപ്പോൾ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണണം. വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത്. അതുപോലെ തന്നെ നമ്മളെ വീഡിയോനെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇതാ രാവിലെ അത്യാവശ്യം നല്ല നേരത്തെ തന്നെ എണീറ്റിട്ടുണ്ടേനും, പിന്നെ നിസ്കാരം കാര്യമൊക്കെ കഴിഞ്ഞതിന് ശേഷം കിച്ചണിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഒന്ന് കുറച്ചധികം ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കണമല്ലോ, എല്ലാവരും വീട്ടിലുണ്ട്. അപ്പോൾ ഞാനിന്ന് പുട്ടുണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടോ, പുട്ടാകുമ്പോൾ പെട്ടെന്നുണ്ടല്ലോ. അപ്പോൾ ആദ്യം ഞാൻ പുട്ടുപൊടി ഒരു പാത്രത്തേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇവിടെ വെക്കാണ് കേട്ടോ. എന്നാൽ പിന്നെ നമ്മൾ ചായയൊക്കെ തിളപ്പിച്ചൊക്കെ വരുന്ന സമയമാകുമ്പോഴത്തേന് ഇതൊന്ന് കുതിർന്ന് വന്നോളും. അതേപോലെ നമുക്ക് കടലക്കറിയും വേണം ഉണ്ടാക്കുക. അപ്പോൾ ഞാൻ പുട്ടുപൊടിക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ആദ്യം. പിന്നെ അതാ കുറച്ച് അധികം തന്നെ വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഈ പാക്കറ്റ് പൊടി ആകുമ്പോൾ നമ്മൾ കൈകൊണ്ട് ഇത് എത്ര നനച്ചെടുത്താലും നനവായി കിട്ടില്ല. അതേപോലെ കുറച്ച് നല്ലോണം വെള്ളം ഒഴിച്ചിട്ട് വെക്കണമെന്നുണ്ടെങ്കിൽ ഒരുപാടാവരുത് കേട്ടോ. ഈ ഒരു പൊടി നകന്ന് നിൽക്കുന്ന രീതിയിലുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ ഒരു 10 മിനിറ്റ് 15 മിനിറ്റ് ഒക്കെ കഴിയുമ്പോൾ തന്നെ ഇത് പൊടിയൊക്കെ കുതിർന്ന് നല്ല ഉഷാറായിട്ട് നനവൊക്കെ റെഡി ആയിട്ട് വരും. അപ്പോൾ ആദ്യം വെള്ളം ഒഴിച്ചിട്ട് ഇതേപോലെ ഒന്ന് ഇളക്കി മിക്സാക്കി കൊടുക്കണം. എന്നാലുള്ളൂ താഴെ ഭാഗത്തൊക്കെ ആ നനവ് എത്തിക്കിട്ടുക. എന്നിട്ട് വെള്ളം ഇല്ലാന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. അങ്ങനെ ഇപ്പോൾ പുട്ടുപൊടിയിൽ വെള്ളമൊക്കെ ഒഴിച്ചിട്ട് അതവിടെ അടച്ചു വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കടലക്കറി റെഡിയാക്കി എടുക്കാം. അപ്പോൾ കടലയൊക്കെ തലേ ദിവസം തന്നെ വെള്ളത്തിലിട്ട് വെച്ചതുകൊണ്ട് നല്ലോണം കുതിർന്നൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ കടല കഴുകിയിട്ട് ഞാൻ കുക്കറിലിട്ട് കൊടുക്കുന്നുണ്ട്. കുക്കറിൽ തലേ ദിവസത്തെ കുറച്ച് ബീഫ് ഉണ്ടായിനി. അപ്പോൾ ഞാനത് കുക്കറിൽ നിന്ന് മാറ്റിയിട്ടൊന്നുമില്ല, ആ ഒരു കുക്കറിൽ തന്നെയാണ് കേട്ടോ ഈ കടല വേവിച്ചെടുക്കുന്നത്, കറി ഉണ്ടാക്കുന്നത്. അതിനിപ്പോൾ അതിൽ നിന്ന് മാറ്റി വേറൊരു പാത്രത്തേക്ക് എടുത്തു വെക്കാനുമില്ല. അപ്പോൾ പിന്നെ ആ കറി കൂടെ തന്നെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. പിന്നെ നമ്മൾ പിന്നെ ബീഫ് മസാലയൊക്കെ ഇട്ടിട്ടാണ് കേട്ടോ കടലക്കറി ഉണ്ടാക്കുന്നത്. അപ്പോൾ ആ ബീഫിൻ്റെ ടേസ്റ്റും ഉണ്ടായിക്കോട്ടെ എന്ന് വിചാരിച്ചു. പിന്നെ അതിലേക്കൊരു തക്കാളിയും അതേപോലെ ഒരു സവാളയും അതേപോലെ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ചതച്ചതൊക്കെ ഒരു പാത്രത്തിൽ എടുത്തു വെച്ചിട്ടുണ്ടേനി. പിന്നെ അതിക്കിടാനുള്ള മസാലപ്പൊടികളും ആ പാത്രത്തിൽ തന്നെ ആക്കി വെച്ചിട്ടുണ്ടേനി. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, പിന്നെ കുറച്ച് ബീഫ് മസാലയും എടുത്തിട്ടുണ്ടേനി. അപ്പോൾ ഒക്കെ കുക്കറിലിട്ടിട്ട് കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് ഇതിങ്ങനെ വേവിച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. പിന്നെ കടലയൊക്കെ വെന്തിട്ട് നമുക്ക് കുറച്ച് തേങ്ങ അരച്ചിട്ട് അതും കൂടെ ചേർത്ത് കൊടുക്കുക കറിക്ക്. നമ്മൾ ഈ ഒരു കുക്കർ നമുക്ക് ഇൻഡസ്വാലിയിൽ നിന്ന് ഗിഫ്റ്റ് അയച്ച് തന്നതേനി കേട്ടോ. നല്ല അടിപൊളി കുക്കറാണ്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഞാനിതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. പിന്നെ റസീന എന്നുള്ള കൂപ്പൺ കോഡ് ഉപയോഗിച്ചിട്ട് വാങ്ങണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 12% ഡിസ്കൗണ്ടൊക്കെ കിട്ടും. അടിപൊളി കുക്കറാണ് കേട്ടോ. ഇതിൻ്റെ റിവ്യൂ ഞാൻ ചെയ്തതാണ് ഇതിൻ്റെ മുന്നേ. ഇപ്പോൾ ഞാൻ കുറച്ച് ദിവസമായില്ല ഉപയോഗിക്കുന്നത്, അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ അത്രയ്ക്ക് ഞാൻ പറയണത്. ഇപ്പോൾ പഴയ കുക്കർ എടുക്കൽ തന്നെയല്ല, ഈ ഒരു കുക്കറിൽ തന്നെയാണ് കേട്ടോ അപ്പോൾ കറി ഉണ്ടാക്കലും അതേപോലെ ബീഫ് ഉണ്ടാക്കാനും ഒക്കെ എടുക്കൽ. അങ്ങനെ ഇപ്പോൾ കടലക്കറി കടുപ്പത്ത് വെച്ച് പിന്നെ ചായയും തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ പുട്ടുപൊടി തുറന്ന് നോക്കിയപ്പം പുട്ടുപൊടി കുറച്ച് നനവ് കുറവുണ്ടേനും. പിന്നെ ഞാൻ കുറച്ചും കൂടെ വെള്ളമൊക്കെ ഒഴിച്ചിട്ടൊന്ന് നനച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ഗ്യാസുമ്മല് തൂക്കിൽ വെള്ളം വെച്ചിട്ടുണ്ട്. വെള്ളം ചൂടാകുമ്പോൾ തന്നെ ഇതാ പുട്ടുകുറ്റിയൊക്കെ നിറച്ചെടുക്കുന്നുണ്ട്. തേങ്ങയും ചെരുവി വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മുന്നായിട്ട്. അപ്പോൾ നമുക്ക് ചില ദിവസം എങ്ങനെയാണല്ലേ, നമ്മൾ എന്തുണ്ടാക്കിയാലും ശരിയാവില്ല. ഇന്നിപ്പോൾ അങ്ങനത്തെ ഒരു ദിവസമാണ് കേട്ടോ, രാവിലെ തന്നെ പണി തന്നൊരു ദിവസമാണെന്ന്. സാധാരണ നമ്മൾ ഈ ഒരു പുട്ടുകുറ്റിയിൽ പിന്നെ ഇതേപോലെ പുട്ട് ചുട്ടെടുക്കുമ്പോൾ പെട്ടെന്ന് തന്നെ ആവി വരും, പെട്ടെന്ന് പുട്ട് റെഡിയാവും ചെയ്യും. അപ്പോൾ ഇന്ന് ഞാൻ പെട്ടെന്ന് ആവാൻ വേണ്ടിയിട്ടാണ് പുട്ട് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഉണ്ടാക്കണത് തന്നെ. ഒരുപാട് ഉണ്ടാക്കണമല്ലോ, കുറച്ചധികം ഉണ്ടാക്കണമല്ലോ നമുക്ക് എല്ലാവരും ഉണ്ടായതുകൊണ്ട്. അപ്പോൾ എല്ലാവരും എഴുന്നേറ്റ് വരുമ്പോൾ തന്നെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ റെഡിയാക്കണം എന്നൊക്കെ വിചാരിച്ച് പുട്ട് ചൂടാൻ നിന്നതാണ്. അപ്പോൾ എത്ര നോക്കിയിട്ടും പുട്ടിന് ആവി വരുന്നില്ല കേട്ടോ, ആവിയൊക്കെ ഒന്ന് പുറത്തേക്ക് പോവുകയാണ്. വെറുതെ ഗ്യാസ് വേസ്റ്റായി പോവാന്നല്ലാതെ പുട്ട് റെഡി ആവണില്ല. അപ്പോൾ ഞാൻ കുറച്ച് വെള്ളം കുടഞ്ഞിട്ട് ഒന്ന് നോക്കി. അപ്പോൾ പിന്നെ നമ്മൾ വെച്ചത് പിന്നെ കുറേ സമയം കഴിഞ്ഞപ്പോൾ ആവി വന്ന്. അപ്പോൾ അത് അങ്ങനെ എടുത്തിട്ട് പിന്നെ ഞാൻ അത് അടുപ്പത്തു നിന്ന് മാറ്റിയിട്ട് കുക്കർ വെച്ച് കൊടുത്തു. പിന്നെ അതാ നമ്മൾ ചിരട്ടപ്പുട്ടാക്കിയിട്ടാണ് കേട്ടോ ചുടുന്നത്. ഇതാവുമ്പോൾ പെട്ടെന്നുണ്ട് കേട്ടോ, ഇതന്നെ ചെയ്താൽ മതി ഇനി ആദ്യം. അപ്പോൾ ഞാനൊരു വാഴൻ്റെ ഇല വിരിച്ചിട്ട് അതിക്കാണ് കേട്ടോ പുട്ടിങ്ങനെ തട്ടിക്കൊടുക്കണത്. അപ്പോൾ നമ്മളവിടെ പാത്രം ഇല്ലാഞ്ഞിട്ടൊന്നുമല്ല, പിന്നെ ഒരുപാട് പുട്ടുണ്ടല്ലോ. അപ്പോൾ ഇങ്ങനെ ഈ പച്ച കളറിൽ കാണുമ്പം ഒരു ഭംഗിയല്ലേ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് വാഴൻ്റെലേക്ക് ആക്കി കൊടുക്കാന്നുള്ളൂ കേട്ടോ. പിന്നെ നമ്മൾ കടലയും വെന്തിട്ടുണ്ടേനി. അപ്പോൾ ഞാൻ
കുറച്ചധികം തേങ്ങ ചിരവി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കുറച്ച് തേങ്ങ കറിക്ക് അരച്ചിട്ട് കറി തൂമിച്ചിട്ട് അതിക്കതാ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് തിളപ്പിച്ചെടുത്താൽ കറി റെഡിയായി. പിന്നെ പുട്ടുചുടൽ കഴിഞ്ഞിട്ടില്ല കേട്ടോ, പുട്ടുചുടൽ അപ്പുറത്ത് അടുപ്പിൽ നടന്നുകൊണ്ട് നിൽക്കുന്നുണ്ട്. പിന്നെ ഇന്ന് നമ്മൾ സ്പെഷ്യലായിട്ട് ഉണ്ടാക്കുന്നത് മന്തിയാണ് കേട്ടോ, ബീഫ് മന്തിയാണ്. അപ്പോൾ അതുകൊണ്ട് ആ റെസിപ്പി ഒന്നും ശരിക്കും ഉൾപ്പെടുത്തിയിട്ടില്ല. ബീഫ് മന്തിൻ്റെ റെസിപ്പി ഞാൻ ഒരുപാട് വീഡിയോയിൽ കാണിച്ചതാണല്ലോ. അപ്പം ഇനി കാണിച്ചത് തന്നെ കാണിച്ചിട്ട് നിങ്ങളെ പിന്നെ ബോറടിപ്പിക്കണില്ല എന്ന് വിചാരിച്ചിട്ടാണ്. പിന്നെ കുട്ടികളോടൊക്കെ ചോദിച്ചു, വിരുന്ന് അന്ന് കുട്ടികളോടൊക്കെ ചോദിച്ചു ബിരിയാണിയാണോ ഉണ്ടാക്കേണ്ടത് മന്തിയാണോ ഉണ്ടാക്കേണ്ടത് ചോദിച്ചപ്പോൾ അവർക്കൊക്കെ മന്തി മതി. അപ്പോൾ മന്തിയാണ് കേട്ടോ ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത്. പിന്നെ നമ്മളെ തറവാട് വീടിൻ്റെ പണി എന്തായി എന്നൊക്കെ കുറേ കൂട്ടുകാർ കമൻറ്റിലൂടെ ചോദിക്കലുണ്ട്. അപ്പോൾ തറ കെട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൊന്നും ഞാനത് ഉൾപ്പെടുത്തിയിട്ടില്ല കേട്ടോ, വീഡിയോ എടുക്കാനൊന്നും പോയിട്ടില്ല. ഇൻഷാല്ല നാളത്തെ വീഡിയോയിലുണ്ടാവും. ഇപ്പോൾ തറ കെട്ടൽ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ കല്ല് തകയായിട്ട് അങ്ങനെ ഇട്ടതേനും. പിന്നെ കല്ലൊക്കെ കെട്ടിയപ്പോൾ ഇപ്പോൾ മുഴുവനായിട്ടും തറപ്പണി കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ എന്താ ബെൽറ്റ് വാർപ്പാണ് ഇനിയുള്ളത്. അപ്പോൾ ഇൻഷാല്ല നാളത്തെ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ റെഡിയായി. പിന്നെ ഞങ്ങളെല്ലാവരും ഒരുമിച്ചിരുന്ന് ചായയൊക്കെ കുടിക്കുകയാണ്. പിന്നെ ഈ ബ്ലാക്ക് ഷർട്ട് ഇട്ടത് പിന്നെ എൻ്റെ ഇളച്ചനാണോ എന്ന് ചോദിച്ചിട്ട് കമൻറ്റ് ഉണ്ടായി കേട്ടോ. ഇളച്ചനല്ല, അതിൻ്റെ നാത്തുവിൻ്റെ രണ്ടാമത്തെ മോനാണ്. ഇളച്ചൻ ഇവിടെ അല്ല കേട്ടോ, ഇളച്ചൻ ദുബായിലാണ്. ഇളച്ചൻ്റെ മൂന്നാമത്തെ കുട്ടിയാണ് കേട്ടോ. നമ്മൾ റിച്ചുവിൻ്റെ അടുത്ത് കസേരയിൽ ഇരിക്കണ്ടല്ലേ ചെറിയൊരു കുട്ടി. അപ്പോൾ ഓന് രാവിലെ എണീറ്റ് വന്നപ്പോൾ പനിയൊക്കെ ഉണ്ട്. അപ്പോൾ അതാണ് കേട്ടോ അമ്മാനോട് ഉപ്പാനോട് പറയണോ, ഓന് സുഖമില്ല എന്നാണ് പറയണത്. അപ്പം അമ്മ പറഞ്ഞു ഹോസ്പിറ്റലിൽ പോവട്ടോ, ചായ കുടിച്ചിട്ട് ആശുപത്രിക്ക് പോവട്ടോ എന്ന് പറഞ്ഞപ്പം ആ ഒരു സമാധാനത്തിലിരിക്കുകയാണ്. അപ്പോൾ ചെറുതായിട്ട് പനിയൊക്കെ ഉണ്ട്. പിന്നെ അതാ നമ്മൾ അനിയത്തിക്കുട്ടിക്ക് ഉമ്മ പുട്ട് വാരി കൊടുക്കാനുണ്ട്. പുട്ടായാൽ ഓൾക്ക് വാരി കൊടുക്കണം. പിന്നെ അപ്പൊക്കെ ആണെങ്കിൽ ഓൾ ഒറ്റയ്ക്ക് തന്നെ കഴിക്കും. പുട്ടാവുമ്പോൾ ഉമ്മ വാരി തരുമെന്ന് ചോദിക്കും. പുട്ട് വലിയൊരു ഇഷ്ടമല്ല, അതുകൊണ്ടാണ് കേട്ടോ. പക്ഷേ കറിയൊക്കെ പറഞ്ഞിട്ട് കഴിക്കുകയാണെങ്കിൽ ഇഷ്ടമൊക്കെ തന്നെയാണ്. എന്നാലും പുട്ടാവുമ്പോൾ അമ്മാനോട് വാരി തരുമോ ചോദിക്കും. അപ്പം ഉമ്മ അങ്ങനെ വാരി കൊടുക്കും. പിന്നെ അനിയത്തിക്കുട്ടി അതേപോലെ ആരാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ഹസ്ബൻഡിൻ്റെ ചെറിയ അനിയത്തിയാണ് കേട്ടോ. അവളിവിടെ പൂക്കോട്ടുംപാടത്ത് സ്പെഷ്യൽ സ്കൂളിലാണ് പഠിക്കുന്നത്. ഫസ്റ്റ് നമ്മളിവിടെ ചേലോട് നോർമൽ സ്കൂളാണ് കേട്ടോ ചേർത്തിരുന്നത്. നമ്മളെ മക്കളൊക്കെ പോണ സ്കൂളിലാണ് ചേർത്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ അവിടുന്ന് പിന്നെ കുട്ടികളൊക്കെ കളിക്കാനൊന്നും കൂട്ടൂല എന്നൊക്കെ പറഞ്ഞ് വീട്ടിൽ വന്ന് എന്നോട് ഉമ്മാനോട് അങ്ങനെ പരാതി പറയട്ടെ അന്നൊക്കെ. അങ്ങനെ പിന്നെ ഉമ്മ പിന്നെ ഒരു ഓട്ടോറിക്ഷ ഡ്രൈവർ ഇങ്ങനെ പറഞ്ഞു കൊടുത്തതിന് ചുങ്കത്ര സ്പെഷ്യൽ സ്കൂളുണ്ട് അവിടെ ചേർത്തിയാൽ മതി എന്ന് പറഞ്ഞപ്പം അവിടെ കൊണ്ടുപോയി ചേർത്തി. പിന്നെ ഇപ്പം അവിടേക്ക് പോകാനും വരാനുള്ള ബുദ്ധിമുട്ടുകൊണ്ടാണ് കേട്ടോ അവിടുന്ന് മാറ്റിയത്. നമ്മൾ അവിടുന്നാണ് അവളെ ഡാൻസൊക്കെ പഠിപ്പിച്ച് അവരാണ് അവളെ കഴിവ് പുറത്ത് കൊണ്ടുവന്നത്. പിന്നെ ഡാൻസൊക്കെ കളിച്ച് കലാത്തിലൊക്കെ കായിട്ടുണ്ട് കേട്ടോ. നന്നായിട്ട് ഡാൻസ് കളിക്കും. മോഹിനിയാട്ടം, ഭരതനാട്യം, നാടോടി നൃത്തം എല്ലാ ഡാൻസും കളിക്കും. അപ്പം ഇനി ഇൻഷാല്ല ഓളെ സ്കൂളൊക്കെ ഞാനൊരു ദിവസം നിങ്ങൾക്ക് കാണിച്ചു തരേണ്ടി. സ്കൂളിൽ എന്തെങ്കിലും പ്രോഗ്രാമൊക്കെ ഉണ്ടാകുമ്പോൾ ഞങ്ങളെല്ലാവരും പോകലുണ്ട്. പക്ഷേ ഈ സ്കൂൾക്ക് ഇപ്പോൾ ചേർത്തിയിട്ട് ഇപ്പോൾ ഞങ്ങളാരും പോയിട്ടില്ല കേട്ടോ. പിന്നെ അവിടെ അത്രയ്ക്ക് അങ്ങോട്ട് അങ്ങനത്തെ പരിപാടികളൊന്നും അങ്ങനെ നടക്കലില്ല തോന്നുന്നുണ്ട്. പിന്നെ ചുങ്കത്തറ സ്കൂളിൽ അതിനകത്ത് ഇടക്കിടക്ക് പ്രോഗ്രാമും കാര്യങ്ങളും ഉണ്ടാവും. അപ്പം നമ്മൾ പോവുകയും ചെയ്യും. അങ്ങനെ ഇപ്പോൾ ചായ കുടിക്കലും പാത്രം കഴുകലും ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഉച്ചക്ക് മന്തിയാണ് ഉണ്ടാക്കണമെന്ന്. അപ്പോൾ ഇവിടെ അടുപ്പത്ത് വെള്ളം വെച്ചിട്ടുണ്ട്. ഇനി വെള്ളമൊക്കെ നല്ലോണം തിളച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ അരി കുറച്ച് മുന്നേ തന്നെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. ഇനി പിന്നെ ഈ ഒരു മന്തി റെസിപ്പിൻ്റെ ഡീറ്റെയിൽ വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കട്ടോ നേരത്തെ പറഞ്ഞ പോലെ. പിന്നെ ബീഫ് മന്തിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ബീഫൊക്കെ ഞാൻ കുക്കറിലിട്ട് വേവിച്ച് പിന്നെ ഒന്ന് പൊരിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ അരി വെള്ളത്തിലിട്ട് പൊതിർത്തിയതുകൊണ്ട് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും കേട്ടോ. ഒരുപാട് സമയം പിന്നെ തിളപ്പിച്ചെടുക്കേണ്ട ആവശ്യമില്ല. പിന്നെ ഇതിക്ക് ഞാൻ ഏലക്കായ രണ്ടെണ്ണം അതേപോലെ രണ്ട് കറാമ്പൂ രണ്ട് പട്ടയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അധികം ഏലക്കായ ഒന്നും ചേർത്ത് കൊടുക്കരുത് കേട്ടോ. അധികം ഏലക്കായൊക്കെ ചേർത്താൽ പിന്നെ നമ്മളെ ചോറിന് വേറൊരു ടേസ്റ്റ് ആയിക്കാരം. അതേപോലെ ഒരു കറുത്ത നാരങ്ങയും ഒരു മാഗി ക്യൂബും ഒക്കെ വെള്ളത്തിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി പിന്നെ അതാ മസാല റെഡിയാക്കി എടുക്കാണ് കേട്ടോ. ബിരിയാണി ചെമ്പിൽ ഇട്ടിട്ടാണ് നമ്മൾ ദം ചെയ്തെടുക്കുന്നത്. അപ്പോൾ ആദ്യം ഞാൻ ചെമ്പൊക്കെ ഒഴിച്ചു കൊടുത്തത് ബീഫ് വേവിച്ച കുറച്ച് ഗ്രേവി ഉണ്ടായിരുന്നു. അപ്പോൾ അതാണ് കേട്ടോ ആദ്യം ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. പിന്നെ അതാ പൊരിച്ചെടുത്ത ബീഫ് പകുതി ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു മുക്കാൽ ഭാഗം ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇത് ഞാനൊരു രണ്ട് സ്പൂൺ നെയ്യിലാണ് കേട്ടോ അതിങ്ങനെ പൊരിച്ചെടുത്തിട്ടുള്ളത്. സാധാരണ സൺഫ്ലവർ ഓയിലാണ് ഉപയോഗിക്കല്. അപ്പം നമുക്ക് ഗസ്റ്റ് ഒക്കെ ഉള്ളതല്ലേ, അപ്പോൾ അടിപൊളി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് നെയ്യിലാണ് കേട്ടോ ഒക്കെ ചെയ്തെടുത്തിട്ടുള്ളത് ഇന്ന്. അങ്ങനെ ഇപ്പോൾ നമ്മുടെ മന്തി ഇപ്പോൾ ദം ചെയ്തെടുക്കാൻ പോവുകയാണ്. അപ്പോൾ ചോറൊക്കെ ഊറ്റി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ മേലെ നമ്മൾ കുറച്ച് ബീഫ് അവിടെ മാറ്റി വെച്ചിരുന്നല്ലോ അത് അതിൻ്റെ മേലേക്കും ചേർത്ത് കൊടുത്തിട്ടുണ്ട്.
പിന്നെ ഇതാ കനലൊക്കെ ഇട്ട് കൊടുത്തിട്ട് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ട് പെട്ടെന്ന് തന്നെ ഒന്ന് അടച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ അടുപ്പിൽ നല്ല കനലുണ്ടേനും, അപ്പോൾ ഒരു 10 മിനിറ്റ് അടുപ്പത്ത് വെച്ചു. പിന്നെ അതിൻ്റെ മേലൊരു വെയിറ്റും വെച്ച് കൊടുത്തിട്ടുണ്ടേനും, അതൊന്നും വീഡിയോയിൽ കാണിച്ചിട്ടില്ല കേട്ടോ. പിന്നെ ചോറ് തട്ടുന്ന സമയത്താണ് ഞാൻ കാണിക്കുന്നത്. അപ്പോൾ ദമ്മൊക്കെ നല്ലോണം കയറിയിട്ടുണ്ട്, നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. ഞാനിതാ ചെമ്പക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ തന്നെ നല്ല ആവിയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ കളറും ചേർത്ത് കൊടുത്തിട്ടുണ്ടേനും, മഞ്ഞൾപ്പൊടി കലക്കിയിട്ട്. പിന്നെ നമ്മൾ ചോറ് ദം ചെയ്തെടുത്തല്ലോ, അപ്പോൾ ലെയർ ലെയറായിട്ട് അങ്ങനെ ഇട്ട് കൊടുത്തിട്ടുണ്ടേനും മഞ്ഞൾപ്പൊടി. കുറച്ച് റെഡ് കളറും ചേർത്തിട്ടുണ്ടേനും. പിന്നെ അതിലേക്കുള്ള മയോണൈസും ഞാൻ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അതേപോലെ ഉള്ളിയും തക്കാളിയും മല്ലിച്ചപ്പൊക്കെ ഇട്ടിട്ട് നല്ലൊരു ചട്നി റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഒരു ചൂടോട് കൂടിയിട്ട് തന്നെ നമ്മൾ ചോറൊക്കെ വിളമ്പാണ്. പിന്നെ ഉപ്പാക്ക് വലിയൊരു ഇഷ്ടമല്ല കേട്ടോ മന്തി. അപ്പോൾ ഞാൻ ഉപ്പാക്ക് കുറച്ച് നെയ്ച്ചോറും ഉണ്ടാക്കിയിട്ടുണ്ടേനും, പക്ഷേ ഇപ്പോൾ മന്തി കഴിച്ചിട്ടോ കുറച്ച്. പിന്നെ ഒരുപാട് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഇൻഷാല്ലാ നാളത്തെ വീഡിയോയിൽ കുറച്ച് കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ ഇന്ന് ഇത്രേ ഉള്ളൂ കേട്ടോ, ചെറിയ വീഡിയോ ആണ്. പിന്നെ എൻ്റെ ആങ്ങളൻ്റെ വിശേഷങ്ങളൊക്കെ കുറച്ച് കൂട്ടുകാരൊക്കെ ചോദിച്ചിട്ടുണ്ടേനും. അപ്പോൾ അൽഹംദുലില്ല അവൻ സുഖമായിട്ട് അവിടെ എത്തി. മക്കത്തേക്കാണ് കേട്ടോ പോയിട്ടുള്ളത്. ഇനിയിപ്പോൾ ഇക്കാമൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ പണിക്ക് കയറും. അപ്പോൾ ഇനി നമ്മൾ ചൂടോട് കൂടിയിട്ട് തന്നെ മന്തിയൊക്കെ കഴിക്കുകയാണ്. കുട്ടികൾക്കൊക്കെ വിളമ്പി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ നമ്മളെ വിശേഷങ്ങൾ ഇതൊക്കെ തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവും എന്നാണ് വിചാരിക്കുന്നത്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എപ്പോഴും പറയുന്ന പോലെ തന്നെ ലൈക്ക് ചെയ്യുക. അതേപോലെ തന്നെ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ഏതെങ്കിലും കൂട്ടുകാർ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇൻഷാല്ലാ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.